ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ഗാർലിക് ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദോശയുടെയും ഇഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് കേട്ടോ. അപ്പൊ കണ്ടു നോക്കുക, ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അപ്പൊ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ചട്നി അരയ്ക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ എത്ര ക്വാണ്ടിറ്റി ആണ് എടുത്തിരിക്കുന്നത് നോക്കാം, അതിനുശേഷം മാത്രം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 15 ചെറിയുള്ളി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ചെറിയുള്ളി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു സവാള എടുക്കാം, അത് ചെറുതായിട്ട് കൊത്തി നുറുക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ദാ ചെറുതും വലുതും ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി. വലിയതിനെയൊക്കെ ഒന്ന് നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അരയ്ക്കുന്നത് വെളുത്തുള്ളി ചമ്മന്തി ആയത് കാരണം ഏറ്റവും കൂടുതൽ വേണ്ടത് വെളുത്തുള്ളിയാട്ടോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 25 എണ്ണമാണ്. അപ്പോ ചെറുതും വലുതും ആയിട്ടുള്ളത് തന്നെയാണ് 25 എണ്ണം എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വെളുത്തുള്ളി അല്ലി എല്ലാം ഒന്ന് നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വറ്റൽ മുളക് എടുക്കുക. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് 12 എണ്ണമാണ്. അപ്പൊ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം എടുക്കുക കേട്ടോ. അതായത് ചില മുളകിനൊക്കെ ഒരുപാട് എരിവ് ഉണ്ടായിരിക്കും, അപ്പൊ കുറച്ച് ചേർത്താൽ മതി. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. പിന്നെ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതാ മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് കളറ് മാറി വരട്ടെ, അത്രയും നേരം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. കളറ് മാറി വരണം, അതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗാർലിക് ചട്നിയുടെ. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, അത് നമ്മൾ വാളംപുളി ചേർത്തിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് തന്നെയല്ല, അത് ഒരുപാട് നാള് നമുക്ക് കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നാളൊന്നും ഇരിക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ തീർക്കണം. നമ്മൾ തക്കാളി അല്ലേ ചേർക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, കളറ് മാറി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരുപാട് വേവിച്ചെടുക്കരുത്, ജസ്റ്റ് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയി മാറും. ഇതാ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറിയതിനു ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടെ, അത്രയും നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. ചൂട് ചെറുതായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ആ എണ്ണയോടുകൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതായത് വെള്ളം ചേർക്കണ്ടെന്ന് പറയാൻ കാര്യം നമ്മൾ ഇതിലേക്ക് തക്കാളി അല്ലേ ചേർത്തിരിക്കുന്നത്, അപ്പൊ നല്ലതുപോലെ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ദാ നമ്മുടെ ചട്നി ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, നല്ല ഫൈൻ ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റി കേട്ടോ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കി എടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇപ്പൊ ഇത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് ചേർപ്പ് കൂടി ചെയ്യാം. അപ്പൊ ഞാൻ അതേ പാൻ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നല്ലെണ്ണയും കടുകും മാത്രം ചേർത്തിട്ടാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇതൊന്നും ചേർക്കുന്നില്ല, നല്ലെണ്ണയിൽ കുറച്ച് കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുവാണ്. കടുക് പൊട്ടിച്ച കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചമ്മന്തിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി ഗാർലിക് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒരുപാട് നാളൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, അതിനുശേഷം അഭിപ്രായം പറയുക. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഓക്കെ, അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.